ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ നല്ലൊരു സൺഡേ ആയിരുന്നു കേട്ടോ നല്ലൊരു സൺഡേ എന്ന് പറഞ്ഞാലും ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നും പിടുത്തില്ലാത്ത പോലത്തെ ഒരു ദിവസമായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീറ്റു ഞാൻ എണീറ്റു അതേ ഡാഡി ഞാൻ എണീക്കുമ്പഴേക്കും ഡാഡി ഓൾറെഡി എണീറ്റ് ഡാഡിയുടെ കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ അതേ മുറ്റത്തേക്ക് ഇറങ്ങി നല്ല ചൂട് രാവിലെ തന്നെ നല്ല വെയിലാണ് കണ്ടുപോകും നല്ല വെയില അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രണ്ടിലത്തെ ആ പറമ്പും പിന്നെ ആ ഇഷ്ടികയും ഒക്കെ കൂടിയിട്ട് സൈഡിലത്തെ ഡ്രസ്സും പിന്നെ അപ്പുറത്തും ഡ്രസ്സ് തന്നെയാണല്ലോ അപ്പോൾ എല്ലാം കൂടിയിട്ടുള്ള ചൂടാന്ന് തോന്നുന്നുണ്ട് നമ്മൾക്ക് ഒട്ടും അകത്തിരിക്കാൻ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ കുട്ടികളോട് ഞാൻ എപ്പോഴും പറയും അധികം പുറത്തേക്ക് ഇറങ്ങണ്ട മിറ്റ് കുട്ടികളാണെന്ന് വെച്ചാൽ തോമ്പോം പാച്ചുവാണെങ്കിൽ എപ്പോഴും മിറ്റത്താണ് അപ്പോൾ മുറ്റത്ത് ഇത് ഈ വെയിൽ കാരണം അവർക്കും ശരിക്കും വയ്യാണ്ടാവുണ്ട് ഞാൻ പറഞ്ഞില്ലേ താഴ്ത്തു ചൂട് ഭയങ്കരമാണ് ഇപ്പോൾ സംഭവം ജനലുകൾ രാവിലെ തന്നെ തുറന്നിടും കേട്ടോ രാവിലെ തന്നെ രണ്ട് ജനലിയും പിന്നെ ബെഡ്റൂമിലത്തെ തുറക്കില്ല ബെഡ്റൂമിൽ ഓൾറെഡി എ സി ഇടണ കാരണം ചെറുതായിട്ട് കൂളിങ് നിൽക്കും പക്ഷേ ഹാളിൽ ഭയങ്കര ചൂടാ ഹോളിലും കിച്ചണിലും കിച്ചണിൽ പറയാൻ പറ്റില്ല പിന്നെ പരിയപ്പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് പരിയപ്പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കാരണം നമ്മൾ തുണി ഇടാനോ എന്തിനെങ്കിലും ഇറങ്ങിയിട്ട് അവിടെ നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തല ചുറ്റും അത്രയും ചൂടാണ് ഈ ട്രെസ്സിൻ്റെയും ഈ താഴ്ത്തത്തെ സിമെൻറ്റിൻ്റെയും പിന്നെ പുറത്തുള്ള പറമ്പിലത്തെ നേരെ വെയിൽ അകത്തേക്കല്ലേ വരണേ എല്ലാം കൊണ്ടും ഭയങ്കര എന്താ പറയുക ഒട്ടും പറ്റാത്ത പോലെ രാത്രി ആവുമ്പോഴേക്കും ശരിക്കും കുഴഞ്ഞു പോവും അങ്ങനെ രാവിലെ ഞാൻ എണീറ്റപ്പ ഡാരി ഓൾറെഡി കട്ടൻ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പതിയുമ്പോഴേ അപ്പം ഇന്ന് ഞാനാണല്ലോ എണീറ്റ് അധിക ഭാഗം ഡിവൈനാണ് രാവിലെ എണീറ്റിട്ടുണ്ടാവുക അപ്പോൾ ഇന്ന് ഇപ്പം ഞാനാണ് എണീറ്റത് അപ്പോൾ പിന്നെ പാച്ചു സ്കൂളിൽ പോകുന്ന ദിവസം പാച്ചു ഓച്ചു ആവും ചിലപ്പോൾ ആദ്യം എണീക്കുക അങ്ങനെ ഞങ്ങൾക്ക് ഇന്നാളൊന്നുമില്ല ആരാണോ ആദ്യം എണീറ്റ് വരണത് അവരവരുടെ കാര്യങ്ങൾ തുടങ്ങുക അങ്ങനെയാണ് നമ്മളുടെ ഈ വീട്ടിലത്തെ ഒരു രീതി കേട്ടോ അങ്ങനെ ഞാൻ ദേഹ് പതിവ് പോലെ മഴതിരികെത്തിച്ചു ആ ഒരു നന്മ നിറഞ്ഞ പറയും ചൊല്ലി അപ്പോൾ കുറേ കുട്ടികൾ പറഞ്ഞു ഞങ്ങളും ആ ഒരു രീതി ഏറ്റെടുത്ത് തുടങ്ങി അപ്പോൾ എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ അങ്ങനെ ഞാൻ ദേഹ് പരിയപ്പുറത്ത് വന്നപ്പോൾ ഇന്നലെ ദൈവ് ഡിവൈൻ വാഷ് ചെയ്യാൻ ഏറ്റിട്ടത് അവിടെ എടുക്കുന്നുണ്ട് വന്ന് എണീറ്റിട്ട് അപ്പോൾ അപ്പം ദൈവം നമ്മുടെ ഇവരെങ്ങനെയാ വെച്ചിപ്പോൾ ചൂട് കാരണം തോന്നുന്നുണ്ട് എപ്പോഴും ഇവിടെ നന വെള്ളം വന്നിട്ട് തണവെള്ളം കൊടുത്ത് വന്നിട്ട് ഇങ്ങനെ കെടുക്കണം കേട്ടാ അപ്പോൾ ഇത് ചോട്ടുവാണ് മറ്റോ കീ അതിന്നിറങ്ങില്ല അപ്പം ഞാൻ എന്നാൾ ഞാൻ കാണിച്ചില്ലേ മാറ്റ് മാറ്റിട്ടത് ആ മാറ്റ് ഞാൻ എപ്പോഴും നനച്ചിട്ട് കൊടുക്കും കൂടിൻ്റെ ഉള്ളിലത്തെ അപ്പം എന്താ ഗുണം എന്ന് വെച്ചാൽ അവർക്ക് പോയിട്ട് അവിടെ അങ്ങനെ കമന്ന് കിടക്കുമ്പോൾ നല്ല തണവ് കിട്ടും അല്ലാണ്ട് ഞാൻ നോക്കിയിട്ട് വേറെ ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ അകത്തേക്ക് വന്നപ്പോൾ കുട്ടികളെ എണീക്കായാലും ഞാൻ വിചാരിച്ചു ടിന്നുകളൊക്കെ കാലിയായിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഞാൻ ആദ്യം എണീറ്റ് വരുന്ന ദിവസമാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ടെങ്കിലും അത് പൊട്ടിച്ച് നമ്മളിടണം അപ്പോൾ എല്ലാം കൊണ്ടുവന്ന് അതാത് ബോക്സുകളിൽ വെക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ച് അത് റീഫില്ല് ചെയ്യണം അപ്പം അത് എൻ്റെ പണിയാണ് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാത്തിൽ നിന്ന് കൊടുത്തപ്പോൾ ഡേറ്റ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇപ്പോഴും ഡേറ്റ്സ് പൊട്ടിച്ച് ഫ്രിഡ്ജിൽ എപ്പോഴും ഒരു പാത്രത്തിൽ ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിക്കാവുന്ന പോലെ കുട്ടികൾക്ക് ഇനി ഡേറ്റ്സിറപ്പ് ഉണ്ടാക്കണമെങ്കിൽ അത് അല്ലെങ്കിൽ പോലെ ഷെയ്ക്ക് അടിക്കണമെങ്കിൽ അങ്ങനെ അപ്പോൾ ഡേറ്റ്സ് എന്ന് പറഞ്ഞത് ഇവിടെ ഈ വീട്ടിൽ എപ്പോഴും എന്നും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഡേറ്റ്സ് ഇട്ട അങ്ങനെ വളരെ കുറച്ച് സാധനങ്ങളുണ്ട് എപ്പോഴും വീട്ടിൽ ഉള്ള സാധനങ്ങൾ അതിലൊന്നാണ് ഡേറ്റ്സ് അപ്പോൾ ഇത് ഇതിപ്പോൾ ദേ റിലയൻസിന്ന് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച് പിന്നെ ഓച്ചു പോയ കാരണം അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതൊക്കെ എടുത്ത് മുന്നിലേക്ക് വെക്കുക അല്ലെങ്കിൽ ഇത് കാണില്ലല്ലോ അപ്പോൾ അത് റസ്ക് പൊട്ടിച്ചിട്ടു റസ്ക് നമ്മൾ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് എപ്പോഴും വാങ്ങിക്കുക അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു രണ്ടെണ്ണം വാങ്ങിക്കും അപ്പോൾ ചാക്കോച്ചിനും പതുക്കെ കയ്യിൽ വെച്ച് ഇങ്ങനെ വയയിൽ വെച്ച് തുടങ്ങി കുതിർത്തിട്ട് വേണമെങ്കിൽ കൊടുക്കാലോ പിന്നെ എല്ലാവരും കൂടി ഞാൻ ഡാഡിയോടും പറയും രാവിലെ എണീറ്റ വഴിക്ക് ഒരു നാല് റസ്ക് എങ്ങാനും കഴിച്ചിട്ട് ചെയ്തോളോ ബാക്കി കാര്യങ്ങളെന്ന് കാരണം എന്തെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കുറേ ലേറ്റ് ഡാഡി എന്ന് വെച്ചാൽ രാവിലെ എണീക്കുന്ന ആളല്ലേ അപ്പം അങ്ങനെതേ എല്ലാം കഴിഞ്ഞു രാവിലത്തെ ആ പൊട്ടിച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്ക് തേ അപ്പയും മോനു വേണം ആദ്യം വന്നത് കേട്ടോ അപ്പയും ചാക്കോച്ചനാണ് ആദ്യം ഇറങ്ങി വന്നത് അപ്പോൾ അപ്പം ഓൾറെഡി ഡ്രസ്സ് മാറിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നവർക്ക് മാർക്കറ്റിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെതേ തോമും താഴേക്ക് ഇറങ്ങി അങ്ങനെതേ ഇവരെ ഒന്നിച്ച് പോകാനുള്ള പുറപ്പാട് അപ്പോൾ ചാക്കോച്ചൻ ചാ അടക്കളയിൽ സ്ഥാനം പിടിച്ചു അവൻ്റെ അധിക ഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും എവിടെയാണോ അല്ലെങ്കിൽ ഡാഡി എവിടെയാണോ അവിടെയാണോ അവനെ ഇരുത്താം അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് നമ്മളുടെ ബിസിനസിൻ്റെ കാര്യത്തിനൊന്നും ഇരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് കിടന്നപ്പോൾ ചാക്കോച്ചൻ ഓൾറെഡി കിച്ചണിലാണ് അല്ലെങ്കിൽ എൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്താണ് ഉപ്പറടെ സീറ്റ് ഇട്ടോ അപ്പോൾ അങ്ങനെ തോമ്പ് പോകാനുള്ള പുറപ്പാടാണ് പാച്ചു പോണില്ല മാർക്കറ്റിലേക്ക് പോണില്ല എന്ന് പറഞ്ഞു ഓച്ചും പോണില്ല എന്ന് പറഞ്ഞു കാരണം ചൂട് കാരണം പോകാനായിട്ട് ഭയങ്കര വിഷമം അപ്പം അങ്ങനെ ഇതേ നമ്മുടെ ചാക്കോച്ചനും പാച്ചും കൂടിയിട്ടതേ ആ പാപ്പൻ്റെ കൂടെ കിച്ചണിലിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ഓരോന്ന് പൊട്ടിച്ചിടലും കാര്യങ്ങളും ചെയ്യണു ഓച്ചു ഓച്ചുൻറ്റേതായ കാര്യങ്ങൾ ചെയ്യണോ അങ്ങനെ എന്താ പറയുക മൊത്തത്തിൽ എൻഗേജായി അപ്പോൾ ഞാൻ എങ്ങനെയാ വെച്ചാൽ ഇത് ഇന്നലെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവർ എന്തോ വാങ്ങിയ ഗ്ലാസ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചെടുത്ത് വെക്കാം അപ്പോൾ കുറേ നേരത്തെ നമ്മൾ എണീച്ച കാരണം തന്നെ ഞാൻ പറഞ്ഞു അവർ വരണതിന് മുമ്പ് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ബ്രെഡും മുട്ടയും കൂടിയിട്ട് കഴിച്ചു കിട്ടാം അപ്പോൾ അങ്ങനെ ഞാനും ഡാഡിയും ഡിമ്പിളും കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ചാക്കോച്ച എന്തെങ്കിലും ഇങ്ങനെ ഇരിക്കിൻ്റെ അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ബിസ്ക്കറ്റോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കയ്യിൽ കൊടുത്താൽ അവനിങ്ങനെ കൈപ്പിടിച്ച് കഴിച്ചു തുടങ്ങി ഇപ്പോൾ എന്തെങ്കിലും വായലൊക്കെ ഇടയ്ക്ക് വെച്ച് കൊടുക്കും അങ്ങനെയൊക്കെ ആയി തുടങ്ങി ഏഴ് മാസമായല്ലോ എന്ന് വെച്ചിട്ട് അത് കൊടുക്കാന്നല്ല അവന് കുറുക്കിയതും അവൻറ്റേതായ കുറേ ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൊടുക്കുക അങ്ങനെ ഞങ്ങളിത് അടക്കലയിൽ നിന്ന് പതുക്കെ അവനെ കിച്ച ഹോളിലേക്ക് കൊണ്ടുപോയി കുറച്ച് നേരം കെടുത്തി വളരെ കുറച്ച് നേരം ഇരുത്തുള്ളോട്ടെ അത് കഴിഞ്ഞാൽ ഫുൾ ടൈം അവനെ മാറ്റലിടും അപ്പോൾ എങ്ങനെയാച്ചവന് ഇങ്ങനെ ആന കളിക്കാനും ഒക്കെ എളുപ്പമാണല്ലോ അപ്പോൾ ഇന്നലെ മീൻ വറുത്ത പാത്രം ഞാൻ കഴുകി മാറ്റി വയ്ക്കുന്നതിന് മുമ്പായിട്ട് എണ്ണ മാറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് ഉണക്കച്ച് മീൻ വറുത്ത് വെച്ചു കേട്ടോ അപ്പോഴേക്കും ദേ ഡിവൈനും ഡോണും കുട്ടി തോമും കൂടി വന്നു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പം ഇന്നും ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചക്ക കാണുമ്പോൾ അപ്പം ഞാൻ ഗ്രൂപ്പിലുള്ള വിപുലേനെ ഓർക്കുക വിപുലയ്ക്ക് ചക്ക ചെന്നൈയിൽ അങ്ങനെ എന്താ പറയുക സാധനം കിട്ടുമെങ്കിലും വളരെ അപൂർവമാണല്ലോ അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലിങ്ങനെ സംസാരിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിന്ന് ചക്ക അപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് വിപുലയാണ് കേട്ടോ അപ്പോൾ ഇത് പട്ടിക്കുള്ള ഇറച്ചിയാണ് ഇന്ന് ഇത്തിരി കൂടുതലുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾ ബ്രെഡ് കഴിച്ചു എന്ന് പറഞ്ഞു ബ്രെഡ് മാത്രം കൊണ്ടുവന്നാൽ മതി മുട്ട ഇവിടെ ഉണ്ട് എന്നാൽ പിന്നെ അങ്ങനെ കഴിക്കാൻ തന്നെ ഡിവൈൻ പോരുമ്പോൾ രണ്ട് കിണ്ണത്തപ്പം കൊണ്ടുവന്നു അപ്പോൾ അവർ ഇന്ന് കിണത്തപ്പവും ഇതുകൊണ്ടിട്ട് അവർ നല്ല ഞങ്ങൾ എല്ലാവരും കഴിച്ചത് അപ്പോൾ ചക്ക പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ ബ്രെഡും ജാമും കൂടി കഴിച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് തട്ടിമുട്ടി ഒന്നിച്ചിരിക്കാണ്ട് അങ്ങനെ കൂടെ ഒക്കെ ആയിട്ട് അവസാനിപ്പിച്ചു കിട്ടാം അപ്പോൾ ഷെയ്ക്ക് അടിക്കാനായിട്ട് എന്താ പറയുക പഴം ബൂസ്റ്റ് അങ്ങനെ കുറേ ഞായറാഴ്ചയാണ് ഞങ്ങളുടെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും തിരക്കും പണികളും കൂടുതലുള്ള ദിവസം ഞായറാഴ്ചയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് അത് ഒതുക്കുക എന്നുള്ളത് വലിയൊരു പണിയാണ് അപ്പം അങ്ങനെ സാ മല്ലിയില അതായത് ഇതൊക്കെ ഇന്ന് ഇന്നത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിമ്പിളാണ് ചെയ്തത് ഡിവൈന് വാഷ് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ വാഷ് ചെയ്ത് തിരിച്ച് വന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിപ്പോൾ ഞാൻ ഐസ് ഗ്ലാസ്സിലും അതിലും ഇതിലൊക്കെ ആയിട്ട് ഫ്രിഡ്ജ് ഫ്രീസറിൽ വെച്ചിങ്ങനെ കട്ടയാക്കും എന്നിട്ട് അത് ഈ ഫ്രീസറിൽ ഈ ഫിൽറ്ററിലത്തെ വെള്ളം എടുത്തിട്ടാണ് കേട്ടോ കട്ടയാക്കുക എന്നിട്ട് ഞാൻ താഴത്ത് ആ ടാപ്പ് ശരിക്ക് ഫിൽറ്റർ ചെയ്ത് വരുന്ന സ്ഥലങ്ങളിൽ അതിലേക്ക് ഈ ഐസ് അതിലിടും എന്നിട്ട് ഞാനത് ബോട്ടിലേക്ക് ആക്കുകയാണ് ചെയ്യണതിട്ട ബോട്ടിലല്ല ബോട്ടിലാക്കിയതിന് ശേഷം കാരണം അല്ലാണ്ട് വെള്ളം തണുക്കണില്ല കൂടി എന്താ പറയുക നാലും അഞ്ചും ഗ്ലാസ് ഒക്കെ വീതം നമ്മൾ അറിയാണ്ട് കുടിച്ച് പോവാണ് അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം എപ്പോഴും കുറേ വേണ്ടി വരികയാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ദേ നമ്മളുടെ ഉണക്കമീൻ വറുത്തിട്ട് അങ്ങോട്ട് മാറ്റിയൊരു ചെപ്പിൽ വെച്ചു ഇനിയിപ്പോൾ അടുത്ത ഉഴം ഡി വൈൻ്റെയാണ് അപ്പം ഡിമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചാലത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഡിമ്പിളാണ് ഏറ്റെടുത്തേക്കുന്നത് അപ്പോൾ ഇപ്പുറത്ത് ഡിവൈൻ മീനും ഇറച്ചിയും കഴുകി പെരട്ടി വെക്കിടും ഞാൻ പിന്നെ ഇവരുടെ കൈയാളായിട്ട് ഓരോന്ന് അങ്ങോട്ടും അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് നിൽക്കണം എനിക്ക് ഒതുക്കലാണല്ലോ മെയിൻ എൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇവരൊക്കെ അടുപ്പിച്ച് ഞാൻ അവർക്ക് അടുപ്പിച്ച് പാത്രങ്ങളൊക്കെ അടുപ്പിച്ച് കൊടുക്കും കഴുകി ഇതൊക്കെ ആക്കി വയ്ക്കും അങ്ങനെയായിരുന്നു അങ്ങനെ ചിക്കൻ കൊണ്ടത് അപ്പോൾ അതിൽ കുറച്ച് മറ്റേ കഴുത്തും അങ്ങനെയുള്ള എല്ല് കഷങ്ങൾ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കയ്യോടെ അവർക്ക് അത് വെട്ടി ഇട്ട് കൊടുത്തതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ചു കൊടുക്കുമ്പോൾ കാക്കയുടെ ശല്യം ഭയങ്കര കാക്ക എങ്ങനെയാച്ചാൽ അവിടെ മുഴുവൻ വൃത്തി ഈടാക്കിയിടുകയും പിന്നെ ഈ ഇട്ട് കൊടുക്കുന്ന ഇറച്ചി ഇടുത്തു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ തുണികളും തോരയിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ വന്നിരിക്കുമ്പോഴൊക്കെ അത് ഭയങ്കര പനിയാണ് അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് കയ്യോടെ മൂന്നാൾക്കും കൂടിയിട്ട് അവിടെ ഇട്ടുകൊടുത്തു അതായത് ഈ കോഴിയുടെ കഴുത്ത് ഇവരെ ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുന്ന് പോയിട്ട് വരുമ്പോൾ അവരുടെ വേസ്റ്റും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാ വരിക കേട്ടോ അപ്പം ഇതിപ്പോൾ ഡിമ്പിളിൻ്റെ മുടി മെടഞ്ഞത് ഞാൻ കാണിച്ചതാണ് ഞാൻ നോക്കിയപ്പോൾ എന്തോ ഒരു അപാകത മുടിക്ക് നോക്കിയപ്പോൾ മെടഞ്ഞത് ഇങ്ങനെ പിരിഞ്ഞ് കെടുക്കുക അപ്പം ഞാൻ കളിയാക്കാറായിരുന്നു ഇത്ര എന്താ പറയുക അതായത് ഉഷ്ണം കൊണ്ട് സഹിച്ചു പെട്ടെന്ന് ചെയ്യുന്ന ഒരേ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അവസരം ഉണ്ടാവുന്നുണ്ട് അപ്പം ഞാൻ വെറുതെ അടിവൈനും പെട്ടെന്ന് ചെയ്തത് അടിവൈനിൻ്റെ വൃത്തിയിൽ മെടഞ്ഞിണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ കളിയാക്കണതാട്ടോ അങ്ങനെ ഞാൻ എന്താ ഈ ബിരിയാണിയുടെ അരി ഇതൊക്കെയായിരുന്നു എൻ്റെ പടികൾ ബിരിയാണിയുടെ അരി കഴുകി വെച്ചു പിന്നെ ഉഴുന്നും അരിയും കഴുകിയിട്ടു നാളെയുള്ള ഇഡലിക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇപ്പുറത്ത് ചെയ്ത് പിന്നെ ഈ എന്താ പറയുക നന്നാക്കിയ മീനുകൾ ബോക്സുകളിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് എൻ്റെ പടിയിട്ടും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇന്നലെ രണ്ട് പാക്കറ്റ് പാല് ഫ്രിഡ്ജിൽ വെക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആയ ദിവസം ഞാൻ പറഞ്ഞില്ല എട്ട് പാക്കറ്റ് രണ്ട് രണ്ടുപേരും അറിയാണ്ട് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയൊന്നും പഴം ഉണ്ടാ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഷെയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതെടുത്തിട്ട് ഷെയ്ക്ക് അടിച്ചു അപ്പോൾ ഞങ്ങളുടെ ഷെ ഷെയ്ക്ക് അടിക്കുന്ന സമയം തന്നെ നിങ്ങളൊക്കെ ഊണ് കഴിക്കുന്ന സമയമാണ് കേട്ടോ ഞങ്ങൾ ഷെയ്ക്ക് കുടിക്കുന്ന സമയം അപ്പോൾ അത് ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു സമാധാനവും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ ചെയ്തു ഇവിടെ ചേട്ടനും അനിയനും ഭയങ്കര കളിയാണ് അപ്പോൾ ഇവരുടെ ഇടയിൽ എപ്പോഴും ഒരാൾ വേണം അപ്പം അപ്പാപ്പനാണ് ഇന്ന് ചാർജ് ഇൻചാർജ് കിട്ടും അപ്പോൾ പാച്ചു എന്നാൽ എനിക്ക് തോന്നുന്നു അടക്കളയിലാന്ന് തോന്നുന്നുണ്ട് കാരണം ഇവരിങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിക്കും എന്നെ വിളിച്ചിട്ട് ഇവർക്ക് വെള്ളം പാലൊക്കെ വേണമെങ്കിൽ ഇപ്പം എന്നെ വിളിച്ച് കൊണ്ടുപോയി എനിക്ക് വെള്ളം വേണം തണുത്ത വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി അങ്ങനെ അങ്ങനെതേ എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിപ്പിക്കും അവനെ കൊണ്ട് എനിക്ക് മനസ്സിലായാൽ പോലും ഞാൻ അവൻ സംസാരിക്കാൻ വേണ്ടി അവനോട് എന്താ വേണ്ടത് ഏതാ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ തിരിച്ച് നമ്മളോട് പറയും വെള്ളം വേണം തണുത്ത വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി ഫ്രിഡ്ജിൻ്റെ അവിടെ കൊണ്ടുപോയി വെള്ളം വാങ്ങിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ അവൻ്റെ പണി ഇപ്പം നമ്മൾ മാക്സിമം അവനോട് സംസാരിച്ച് സംസാരിച്ച് നിൽക്കണ കാരണം അവൻ നല്ലോണം സംസാരിച്ച് തുടങ്ങിയിട്ടാകും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുനമ്പത്ത് പോയപ്പോഴും അവിടെയുള്ളവർ പറഞ്ഞു എന്ന് പറഞ്ഞു ഭയങ്കര മാറ്റമുണ്ട് സംസാരത്തിലേന്ന് പറഞ്ഞു അങ്ങനെ ദേ ഇപ്രാവശ്യം വാങ്ങിച്ചത് ചാളയും ചെമ്മീനുമാണ് കേട്ടോ കൊണ്ടുവന്നത് ഈ ആഴ്ച കൊണ്ടുവന്നത് ചാളയും ചെമ്മീൻ അപ്പം നമ്മൾ പതിവും പടി രണ്ട് ദിവസത്തേക്കായിട്ട് അത് വറക്കാനുള്ളത് മാറ്റിവെച്ചു ചെമ്മീൻ്റെ മൂന്ന് പാത്രത്തിലാക്കി അപ്പോൾ ഒരു ദിവസം മഞ്ഞക്കോരി ഉണ്ടായിരുന്നു ഞാൻ മറന്ന് പോയതാണ് ഇതുണ്ടായിരുന്നു കേട്ടോ ഇത് ആകെ നാലെണ്ണം അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ വലുതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എങ്ങനെയോ ഒരു വളയുടെ വന്ന് പെട്ടതാട്ടോ എന്തുട്ടണാവോ എനിക്കറിയില്ല അങ്ങനെ ദേ ഞാൻ പരിയപ്പുറത്ത് ഫുൾ അവിടെ ബോക്സുകളൊക്കെ ഞാൻ അറിയാലോ ശനിയാഴ്ച ആകുമ്പോഴേക്കും പട്ടിയുടെ ഇറച്ചിയുടെ ബോക്സുകൾ ഒഴിയുമ്പോൾ നിറച്ച ബോക്സാവും അപ്പോൾ ഞാൻ അതേ എല്ലാതും ഫില്ലായപ്പോൾ അവിടെയൊക്കെ ഓക്കെ ആയിപ്പോൾ ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു അടിച്ചു വാരി ഇവിടെ അടക്കളയിലത്തെ പരിപാടികളതേ ഞങ്ങൾ ഉച്ചയിലത്തെ പരിപാടികളൊക്കെ അതെ ഒരുവിധം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഡിംബിൾ ബിരിയാണി തന്നെ ഉണ്ടാക്കിയേക്കണേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ബിരിയാണി അതിൽ ഡിംബിൾ ഇട്ടുണ്ട് അങ്ങനെ അത് ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ അത് റെസ്റ്റ് എടുത്ത് തുടങ്ങി അപ്പോൾ കൂട് കഴിക്കണേൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഡോണയിൻ്റെ ഇടയിൽ ഒന്ന് പോയിട്ട് വന്നു വന്ന് അങ്ങനെ ദൈ പാച്ചുവിന് നമ്മുടെ ചാക്കോച്ചനെ ഒന്ന് ഉറക്കിയതിന് ശേഷം ആവ ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് ദേ ഇവിടെ കുതി കുതി കുത്തിമറിയണപ്പളേക്കും ചാക്കോച്ചൻ തോമുട്ട സോറി പാച്ചുവിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞ് ഇതേ ഞങ്ങളുടെ എല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞു അപ്പോൾ ബിരിയാണി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ ഞാനെന്താ പറഞ്ഞാൽ അതിൻ്റെ റെസിപ്പി ഡിംബിള് ഡിംബിളിൻ്റെ ചാനലിലിടും അപ്പം നിങ്ങളെല്ലാവരും കാണുക ഇങ്ങനെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കാണിക്കാൻ കാരണം എങ്ങനെയാച്ചപ്പോൾ മുകളിലൊക്കെ ആയിട്ട് കെടുക്കുക അപ്പം ഞാൻ ആദ്യം ശരിക്കുള്ള ചെടികളാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി കുറേ ചട്ടികൾ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട് വെള്ളം അപ്പം ഞാൻ പറഞ്ഞില്ലേ ബോ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ബോ ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെടികൾ ശരിക്കുള്ള ചെടിയല്ല പ്ലാസ്റ്റിക്കിൻ്റെ ചെടികൾ ഇഷ്ടം പോലെ ഇവിടെ ഇരിക്കേണ്ടി അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ കാരണം നമ്മൾ എന്താ പറയുക വീട് ഇപ്പോൾ ഒരു ശ്രദ്ധിക്കാത്ത പോലെയാണ് ഇപ്പോൾ ചൂട് കാരണം നമുക്കൊന്നിനും പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അതെ ഉച്ചയിലത്തെല്ലാം കഴിഞ്ഞു ഞാൻ അടക്കളയൊക്കെ ഒന്ന് ഒതുക്കി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉച്ചേലത്തെ കഴിഞ്ഞ വഴിക്ക് ഞാൻ ഇവരോടൊക്കു ഉപ്പക്കോളാൻ പറയും കാരണം എല്ലാവരും കൂടി ഇവിടെ നിന്ന് വേർക്കേണ്ട കാര്യമില്ലല്ലോ ഒക്കെ അവരരുടെ മുറികളിൽ പോയ ഒരു സ്വസ്ഥതയല്ല അങ്ങനെ ഞാൻ എന്തെങ്കിലും വന്ന് നോക്കിയപ്പോൾ ഡിമ്പിളുടെ റൂമിലേക്ക് കിടക്കാന്ന് വെച്ചപ്പോൾ ചോ പാച്ചു ഉറങ്ങിയിട്ടില്ല അപ്പോൾ കിടന്നു കഴിഞ്ഞാൽ അവനുള്ള ഉറക്കം കൂടി പോകും അപ്പോൾ ഞാനും ഡാഡിയും സെറ്റ് ചെയ്യുമ്പോൾ കിടന്നു അപ്പോഴാണ് മൂന്ന് കൊറിയർ വന്ന് കിട്ടാം അപ്പോൾ എന്തൊരു സംഭവം എന്ന് വെച്ചാൽ ഒന്ന് ഇത് മറ്റേ ബാത്റൂം റാക്കാണ് ഓർഗനൈസർ കിച്ചണിലായാലും വെക്കാം കിച്ചൺ ഓർഗനൈസർ എന്ന് പറഞ്ഞിട്ടാണ് അവർ ടേണത് ഞാനത് മെയിനായിട്ട് ബാത്റൂമിലേക്കും പിന്നെ വേണമെങ്കിൽ പിന്നെ ഡിഷ് വാഷ് ക്ലോത്ത് പിന്നെ അത് പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിയില്ലേ മറ്റേ ഷീറ്റ് അതിൻ്റെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നത് റെഡാണ് പിന്നെ ഞാൻ വിചാരിച്ചു സാരല്ലേ അലമാരി ഉള്ളിലിടാനല്ലേ അപ്പം റെഡ് ആയാലും ബ്ലാക്കായാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ഹോളിലേക്ക് അതിൽ നിന്ന് രണ്ട് പീസ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ പറഞ്ഞു അത് ഇനിയായാലും കിട്ടില്ലേ മമ്മി ഇത് വന്നത് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് അത് ഒന്നും ചെയ്യാൻ നിന്നില്ല അത് അങ്ങനെ വെച്ചു മറ്റേ ക്ലോത്തിൻ്റെ ഇത് നല്ലതാട്ടോ ഞാനത് ഉപയോഗിച്ചിട്ട് നിങ്ങളോട് പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് മാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ച് ആണ് പക്ഷേ വീതി സാധാരണ രീതിയുള്ളൂ അപ്പോൾ നമ്മൾ റക്സിൻ പുറമേന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര വീതിയാണ് അപ്പോൾ ഇത് അഞ്ച് പീസാണ് ഒരു പീസ് ഞാൻ ഓൾറെഡി വാഷ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു ക്ലോത്താണ് അപ്പോൾ അത് മറ്റേ എന്താ പറയുക സ്ക്രബ് ആകുമ്പോൾ കുറച്ച് ഒര ഇത് തീരെ ഒര പക്ഷേ എങ്ങനെയാണ് നല്ലതാണോ എന്നുള്ളത് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം പറയാം കാരണം നമുക്ക് ഒരു സാധനം കണ്ടുകൊണ്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ ഈ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ബാത്റൂമുകളിലേക്ക് ബാത്റൂമിൽ ഗ്ലാസിൻ്റെ ആയിരുന്നു മുഴുവൻ അപ്പോൾ അതിൻ്റെ ആ നട്ട് ഇങ്ങനെ എന്താ പറയുക പ്രശ്നമായിട്ട് ഇങ്ങനെ പൊട്ടണോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആ ഗ്ലാസ് മാറ്റിയിട്ട് അപ്പോൾ അതൊക്കെ അപ്പോൾ ഗ്ലാസ് അവിടെ ഇരുന്നോട്ടെ ഈ രണ്ട് നമ്മൾ ജനലേമയാണ് കംപ്ലീറ്റ് വെക്കുന്നുണ്ടായിരുന്നത് കുട്ടികൾ ഈ മറ്റേ ബാത്റൂം ക്ലീനറും അങ്ങനെയുള്ള സംഭവങ്ങൾ ഷാംപൂ അല്ല ഇങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു ഇത് വേറൊരു സ്ഥലത്താക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നുള്ളോ ബാത്റൂം ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാത്റൂം ക്ലീനർ എന്നിട്ട് ഒരെണ്ണല്ലോ ഫ്ലോർ ക്ലീനർ വേറെ ടോയ്ലറ്റ് ക്ലീൻ അങ്ങനെ പല രീതിയിലല്ലേ വരണേ അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഇതിനകത്ത് വെക്കാം അപ്പോൾ ഞാൻ സോപ്പും പൊടിയും പെനോയിലൊക്കെ ബാത്റൂമിൽ വെക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരെണ്ണം വെക്കുക അപ്പോൾ ആറെണ്ണത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു കോംബോ എന്ന് പറയില്ല ഒരു സെറ്റാണ് കണ്ടത് അപ്പോൾ എനിക്ക് ഇത് ലാഭം തോന്നി അപ്പോൾ ഞാൻ ഇങ്ങനെ ആറെണ്ണം ആരെണ്ണത്തിനൊക്കെയുണ്ട് ഇരുന്നൂറ്റി എത്ര രൂപയെ അങ്ങടെ ആയിട്ടുള്ളൂ ഭയങ്കര ഓഫർ നടക്കുന്നത് ഞാൻ ഷോപ്സിന്നാണ് സീന്നാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങിക്കുക ഷോപ്പ് സീ എന്ന് പറയുമ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വരിക സംഭവം അപ്പോൾ അത് ഷോപ്പ് സീന്ന് പറഞ്ഞ ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലാണ് എനിക്ക് ഏറ്റവും വില കുറവ് സാധനങ്ങൾക്ക് കണ്ടിട്ടുള്ളത് എനിക്ക് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്കറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല ഇനിയിപ്പോൾ അതിനേക്കാളും ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നോളൂ ഞാൻ ഷോപ്സിയാണ് മെയിനായിട്ട് നോക്കാറ് അങ്ങനെ ദേ അതൊക്കെ കഴിഞ്ഞ് ഇതേ ഉച്ചതിരിഞ്ഞ് എല്ലാവരും ഒന്ന് ഉറങ്ങി എണീറ്റു ഉറങ്ങി എണീറ്റിട്ട് ഇത് ഇവിടെ ഗുസ്തി തുടങ്ങി തോന്നും ഇതൊക്കെ മാറ്റിയിട്ടിട്ട് കിടപ്പണം അങ്ങനെ അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് അവൻ പുറത്തേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല പുറത്തേക്ക് നോക്കിയപ്പോൾ ഭയങ്കര ഇരിട്ട് അപ്പം പേടിച്ചിട്ട് ഇരിക്കുക പുറത്ത് നോക്കുമ്പോൾ പേടിയാവണോ എനിക്ക് അവിടെ നിന്ന് എണീക്കാൻ പേടിയാവണോ അവിടെ അതേ നണ്ണുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നന്നു പറയാൻ നന്ദ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഭയങ്കര പേടിയാണ് അപ്പോൾ മൂപ്പർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാൻ അവിടെ നിന്ന് ഇരുന്നിട്ട് അവിടെ നിന്ന് ഇരിക്കുന്നിടത്തുനിന്ന് എണീറ്റ് വരാനും ധൈര്യമില്ല പുറത്തേക്ക് നോക്കുമ്പോൾ ഇരുട്ടുമുണ്ട് അപ്പോൾ ആ ഒരു സംഭവമാണ് കാണുന്നത് കേട്ടോ അങ്ങനെ ശരിക്ക് എനിക്ക് തോന്നണം എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഇവർ പുറത്തേക്കൊന്ന് പോയത് റിലയൻസിലേക്ക് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോകാൻ തോന്നും പക്ഷേ എനിക്ക് ഒരു നിലയ്ക്കും കറി ചൂടെ എടുത്തിട്ട് എനിക്ക് ഒരു രക്ഷയില്ല അപ്പോൾ ഡിമ്പിളും പറഞ്ഞു ഞാനും ഇല്ല എനിക്കും വയ്യ ചൂട്ടത്ത് പോകാനായിട്ട് തോന്നുന്നു അപ്പോൾ അവർ പാച്ചുനെ കൊണ്ടുപോയി ചാക്കോച്ചൻ ചാക്കോച്ചനും ഇവിടെയുണ്ട് ഓൾറെഡി ചാക്കോച്ചൻ അങ്ങനെ എപ്പോഴും കൊണ്ടുപോകാൻ പറ്റാത്ത തന്നെ അവൻ ഇവിടെ അകത്തുണ്ട് അപ്പോൾ ഇവർ ഡോണും ഡിവൈനും രണ്ട് കുട്ടികളും കൂടിയിട്ട് പോയി അപ്പം ഞങ്ങൾ ഡിംബിള് രാത്രിയിലത്തെ ദാ ചിക്കൻ ബോൺലെസ് ചിക്കൻ ഉണ്ട് ഇന്നിപ്പോൾ അതാണ് വിചാരിച്ചിട്ടുള്ളത് ചെയ്യാനായിട്ട് എനിക്കിവിടെ ബട്ടർ ചിക്കനാണെന്ന് തോന്നുന്നുണ്ട് വെച്ചത് അപ്പോൾ അങ്ങനെ അവൾ അതിൻ്റെ പണിക്ക് നിന്ന് അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു നാളെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകണ്ടേ സ്നാക്സ് കൊണ്ടുപോകുമ്പോൾ രണ്ടാൾക്കും കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഞാൻ വേഗം കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കട്ട്ലറ്റ് ആകുമ്പോൾ ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ ഞാൻ അത് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം അതെടുത്ത് ചെയ്തു ഞാനൊരു വസ്തു കട്ട്ലെറ്റ് ഉണ്ടാക്കി ഇടുമ്പിളൊരു വെസ്ത് ഇതിലേക്കുള്ള മറ്റേ ബട്ടർ ചിക്കനിലേക്കുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടില്ല ഞാൻ അവളോട് പറഞ്ഞു ഒന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അപ്പറക്ക് മഴ ഭയങ്കര മടി അപ്പോൾ അതുകൊണ്ട് അത് എടുത്തിട്ടില്ല ഇന്ന് ഓൾറെഡി ബിരിയാണി എടുത്ത കാരണമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ കുട്ടികൾക്കുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ച് ബാക്കിയുള്ളത് ഒരു ബോക്സിലാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ എടുക്കുക ഇന്നിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കേണ്ട കാര്യമില്ലല്ലോ ഓൾറെഡി എല്ലാ കറിയുണ്ട് ഇതാണ് ബട്ടർ ചിക്കൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞ് ശരിക്ക് ഒമ്പതേ മുക്കാലായ നേരത്താണ് ഞങ്ങളുടെ പണികൾ കഴിഞ്ഞ് അപ്പുറത്ത് ചെന്നതിന് ശേഷമാണ് ഡോണും ഡിവൈനും കുട്ടികളും വന്നത് കേട്ടോ അവർ റിലയൻസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവർ റിലയൻസിലും ബിസ്മിയിലും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ റിലയൻസിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ അതായത് ഈ തിങ്കൾ തൊട്ട് അടുത്ത ശനിയാഴ്ച വരെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പ്ലേ സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഇജിറ്റബിൾസ് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഞായറാഴ്ച ദിവസം ഉച്ചതിരിഞ്ഞ് പോയിത് കേട്ടോ അപ്പോൾ അങ്ങനെ അതായത് നമ്മുടെ ഒമ്പതേ മുക്കാൽ കഴിഞ്ഞിട്ടാണ് അവരെത്തിയത് അപ്പോൾ എല്ലാതും ലേറ്റായി അതോടുകൂടിയിട്ട് പോവാൻ തന്നെ കുറേ ലേറ്റ് ആയല്ലോ അങ്ങനെ അതെ അവർക്കുള്ള രണ്ട് പേർക്കുള്ള ഡയപ്പേഴ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ തിരിച്ചു വന്നത് അപ്പോൾ അവർ കാറിൽ ഭയങ്കര ചില്ലെയ്തിട്ടാണ് പോവേണ്ടി വരുന്നത് അപ്പം അങ്ങനെ ഇതൊക്കെയായിരുന്നു പോയ വിശേഷങ്ങൾ കേട്ടോ അപ്പം ശരിക്കും ഇവർ പോയപ്പോഴത്തെ ഒരു വീഡിയോ ഇതിലിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് ഓർത്തില്ല അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിൽ കൂടെ ഇട്ടേനേട്ടോ ഞാനത് ഓർത്തില്ല കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പം ഞാനത് എനിക്ക് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിടാനായിട്ടൊന്നും അറിയില്ല അപ്പം ഞാൻ പറ്റിയെങ്കിൽ ഞാൻ നാളത്തെ വീഡിയോയിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ കാണിച്ചു തരേണ്ട കേട്ടോ അങ്ങനെ അതേ കുട്ടികൾ രണ്ടുപേരും അകത്തേക്ക് കയറി ഇവിടെ ചാക്കോച്ചൻ്റെ അപ്പാപ്പൻ്റെ മടിയിൽ കിടന്ന സുക്കായിട്ട് ഉറങ്ങാണ് അപ്പോൾ അവർക്ക് രണ്ട് പേർക്ക് ഇതേ ജ്യൂസ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കുടിക്കണ തിരക്കിലാണ് ഒച്ചുതേ എണ്ണയിടാണ് അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഞാൻ പറയില്ലേ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് ചെയ്യാമായിരുന്നു അപ്പോൾ ഇവർ പുറത്ത് പോയി വന്നപ്പോൾ ഇതേ കൊണ്ടുവന്ന സാധനങ്ങൾ ഇനി പൊട്ടിച്ചിടണം അല്ലെങ്കിൽ അതാത് സ്ഥാനങ്ങളിലേക്ക് വെക്കണം ഇനി അടുത്ത പണി അതാണ് അപ്പോൾ ഞാൻ വേഗം ബിസ്ക്കറ്റുകൾ ഞാൻ വിചാരിച്ചു നാളെ ആവാം കാരണം ഇന്ന് ഇനിയിപ്പോൾ ഒന്നും വൈകിയാൽ പൊട്ടിച്ചിടാൻ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സെറ്റ് മറ്റേ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക ക്രിമറിയുടെ യോഗട്ട് അപ്പോൾ യോഗട്ട് വേഗം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്ത് ബാക്കിയൊക്കെ പിന്നെ ആവാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വരുമ്പോൾ ബിസ്മീന്ന് പൊറോട്ടയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ പൊറോട്ടയും ദാ ഇതും കൂടിയിട്ട് കഴിച്ചു അത് കഴിഞ്ഞ് അവർ രണ്ടുപേരുതേ പാത്രം കഴുകാനും എടുക്കാനൊക്കെ ആയിട്ട് നിന്നു ആ സമയത്ത് ഞാൻ ഇവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് നിന്നോട്ടോ ഇവരുടെ ഭക്ഷണം ഞാൻ നേരത്തോടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവരൊറ്റ കഷ്ണം അവർ തിന്നിട്ടുണ്ടായിരുന്നില്ല അവർക്ക് എത്ര നേരത്തെ കൊടുത്താലും അവരുടെ സമയമുണ്ട് ആ സമയത്ത് കഴിക്കുകയുള്ളൂ അപ്പോഴാണ് ഞാൻ കണ്ടത് ഞാൻ ഇന്ന് കൂട് കഴുകി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാൻ മറന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ടാപ്പിൽ നിന്ന് വെള്ളം എടുത്തപ്പോൾ എനിക്ക് എല്ലാ സൗകര്യവും അങ്ങനെ എന്താ പറയുക ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് കാരണം ടാപ്പും പാത്രവും ഓസും ഉണ്ട് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ആ ടാപ്പ് അടച്ച കാര്യം കഴിഞ്ഞിട്ട് എനിക്ക് അതുകൊണ്ട് പണികൾ കുറേ ഉണ്ടെങ്കിലും അധ്വാനമില്ല എല്ലാ കാര്യങ്ങളും വിരൽ തുമ്പത്തെന്ന് പറയില്ലേ അതുപോലെയാണ് ഇവിടെ ചെയ്തു വെച്ചേക്കേണ്ടത് അപ്പോൾ ഈ മാറ്റുകളാണ് ഞാൻ പറഞ്ഞത് നനച്ചിടുന്നത് അപ്പോൾ അവർക്ക് രാത്രിയിൽ അവിടെ കിടക്കുമ്പോൾ ഒരു കുളിർമ്മ അതായത് പകലായാലും അതെ ഞാൻ രാവിലെ ഒന്ന് നനച്ചിടും അപ്പോൾ അവർ അത് ഉച്ചയോട് കൂടി എടുക്കുമ്പോൾ അവർക്ക് നല്ല സുഖം കേട്ടോ എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ അവർക്കും ഉള്ളത് കാരണം നമുക്ക് ഈ ചൂട് മനസ്സിലാവില്ല അപ്പോൾ അവർക്കും മേത്ത് മുഴുവൻ നല്ല ഹെയറാണ് പ്രത്യേകിച്ച് ദൈവനി ചോട്ടൂന് ചോട്ടൂൻ്റെ ഇതൊന്ന് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് എന്തോ നേരം ഇല്ലയെന്ന് പറഞ്ഞിട്ടാണ് പറ്റാഞ്ഞത് അങ്ങനെ അതെ രാത്രിയിലത്തെ കഴിഞ്ഞോട് കൂടിയിട്ട് ഇത്രയും വെള്ളം ഒഴിച്ചിട്ടും രണ്ട് ബോട്ടിൽ വെള്ളം നിറയ്ക്കാനുള്ള വെള്ളം ഫിൽറ്ററിൽ വന്നില്ല അത്രയും വെള്ളത്തിന് ചില ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു നാല് ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട് രാത്രി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫുഡേ എനിക്ക് കഴിക്കാൻ പറ്റില്ല ഈ വെള്ളം മാത്രമാണ് കുടിക്കുന്നത് അപ്പം ഞാൻ കുട്ടികളോട് പറയായിരുന്നു ഇനി ചൂടിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് തലയും ചുറ്റുക ചൂടിൻ്റെ ആയിരിക്കും അപ്പോൾ ഇത് നമ്മുടെ ഇൻഡസൻ്റെ ബിരിയാണി പോട്ടർ കേട്ടോ നല്ല പാത്രം കേട്ടോ ഞാനത് വേറെ ഒന്നും ഇത് പറയില്ല ഇൻഡസ്റ്റിൻ്റെ എല്ലാ പാത്രങ്ങളും കാസ്റ്റായോ ഞാൻ പറയില്ല ഇങ്ങനത്തെ പാത്രങ്ങളെല്ലാം നല്ലതാണ് അപ്പം ഇത് ഞാൻ നോക്കിയപ്പോൾ കിടക്കണതിലും എനിക്കിത് പൊട്ടിച്ചിടണമെന്നുണ്ട് പക്ഷേ എനിക്ക് തീരെ പറ്റണില്ല അപ്പം ഞാൻ വിചാരിച്ചു നാളെ ആവാം കാരണം എനിക്ക് അത്രയും പറ്റാണ്ട് നിങ്ങൾക്കറിയാം ഞാൻ ഒരുവിധം ഒതുക്കാണ്ട് ഞാൻ കിടക്കില്ല പക്ഷേ ഇന്ന് ഞാൻ ഒന്നിനും നിന്നില്ല കാരണം അത്രയും ചൂട് ചൂട് ചൂടെന്ന് പറഞ്ഞാൽ പറ്റാത്ത ചൂട് എനിക്ക് എങ്ങനെയെങ്കിലും ഇനി ഒന്ന് കുളിക്കുക നേരെ റൂമിലേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ ഒരാശ്വാസമാണ് അപ്പോൾ അങ്ങനെ ദേ ഇവിടെ രണ്ടാളും കൂടിയിട്ട് കംപ്ലീറ്റ് കഴിഞ്ഞു ഡിവൈൻ കഴിഞ്ഞ് ഡിവൈൻ്റെ ദോശമാവൊക്കടിച്ച് ഫുള്ള് ക്ലീനാക്കിയതിന് ശേഷമാണ് ഇവർ പോയതിന് ശേഷം ഞാനൊന്ന് വാതിലും കാര്യങ്ങളൊക്കെ അടയ്ക്കുക അങ്ങനെ ഇന്നത്തെ ഒരു ചൂടുള്ള ദിവസം എന്ന് പറയാം അല്ലാണ്ട് ബിസി ഡേ എന്നോ ഹാപ്പി ഡേ എന്നോ ഒന്നുമില്ല ചൂടുള്ള ഒരു ദിവസത്തേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്കൊക്കെ ചൂടുണ്ടെന്ന് അറിയാം പക്ഷേ എന്തോ എനിക്ക് തീരെ പറ്റുന്നില്ല അപ്പം നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരയ്ക്ക് ബായ് ബൈ